ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന കപ്പയും ബീഫും ഇല്ലേ, അത് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്ക്. എപ്പോഴും കപ്പയും ബീഫും കപ്പയും മീനൊക്കെ അല്ല കഴിക്കല്. സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു 500 ഗ്രാം നമ്മളെ കപ്പ, പൂള, മരച്ചീനി എന്നൊക്കെ പറയുന്ന കപ്പ നന്നായിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് പുഴുങ്ങി, നല്ല അലിഞ്ഞു പോവാതെ പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒടിച്ചെടുക്കും പോലെ നന്നായിട്ട് ഒടിച്ച് വെച്ച് ചൂട് തണിഞ്ഞിട്ടു. അപ്പോൾ ഏകദേശം ഒരു 5 ചൂടോടെ അങ്ങ് ഒടിച്ചാൽ നന്നായിട്ട് ഒടിഞ്ഞിട്ടെ. പൊട്ടാറ്റോ ഒടിക്കും പോലെ തന്നെ ഒടിച്ചെടുക്കുക. ഇപ്പം ഇത് കറക്റ്റ് നമുക്ക് ബോൾസ് ആക്കാൻ കിട്ടുന്ന കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ഇല്ലേ, നമ്മളിതാ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കോട്ട് ചെയ്യാനാണ്, ഇതിന് ആവശ്യമില്ല. ഞാൻ നോക്കിയിട്ട് അങ്ങനെ ലൂസായി തോന്നുകയാണെങ്കിൽ 1-2 ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതിൽ ഇനി ഫ്ലേവറൊക്കെ കൊടുക്കണമെങ്കിൽ അതിൽ ഇത്തിരി പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മളെ വറ്റൽമുളക് ഫ്ലേക്സ് ആയിട്ട് ഇപ്പോൾ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ചതച്ചിടുക. ഫ്ലേക്സ് ഇട്ടാൽ ഇതിൻ്റെ കൂടെ കുഴയ്ക്കുമ്പോൾ അങ്ങനെ കുഴച്ച് കൊടുക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വേവിച്ച് ഉടച്ചടിച്ച പൂളയാണ്. ബീഫാണ് ഫില്ലിങ് കൊടുക്കുന്നത് കപ്പയിൽ കേട്ടോ. നമ്മളെ സ്നാക്സിൽ നമ്മൾ സമൂസക്കൊക്കെ ബീഫ് ഉണ്ടാക്കൂലേ. 250 ഗ്രാം എല്ലില്ലാത്ത ബീഫ് ഞാൻ ഇത്തിരി ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിൽ വേവിച്ചിട്ട് അതൊന്ന് ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തോണ്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട്, എന്നിട്ട് നമ്മൾ സമൂസ കാക്കും പോലെ ഒന്നാക്കി വെച്ചാണേ. കുറച്ച് ഉള്ളി ഇട്ടിട്ട്, ചെറിയൊരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫില്ലിങ്. കപ്പയാണ് കോട്ടിങ്. പിന്നെ ഞാനിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോസസ്ഡ് ചീസ് ചെറുതായിട്ട് ഒരു സ്ക്വയർ പോലത്തായിരുന്നു, 2 ഉള്ളൂ. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത്, നമ്മൾ ട്രയാങ്കിൾ ചീസൊക്കെ പോലത്തെ ചീസില്ലേ, അങ്ങനെ പ്രോസസ് ചീസ് കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു ചീസിൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണേ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ഞാൻ ആദ്യം കുറച്ചൊരു ഓയിൽ കയ്യിൽ ആക്കിയുണ്ട്. വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓയിലാക്കി കൊടുത്തിട്ടുണ്ടേ പെട്ടെന്ന് അങ്ങ് കിട്ടുമല്ലോ. എന്നിട്ട് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ കൈവച്ചിട്ട് ഓയിലൊന്നാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹോൾസ് പോലെ ഉണ്ടാക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഒരു ചീസ് ഇട്ടേ. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞ ചീസ് ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ അതാ ഒരു സ്പൂണിൽ നമ്മൾ ബീഫ് ഇതിൻ്റെ ഉള്ളിലങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ടിട്ട് നിങ്ങൾ ഓരോത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബീഫിൻ്റെ അളവെടുക്കുക. ഓക്കെ. എന്നിട്ടത് ക്ലോസ് ചെയ്തിട്ട് നല്ല ബോൾ ഷേപ്പിലേക്ക് ഒന്ന് ബോളാണ്. നമ്മൾ ചീസ് ബോൾ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ. ഓക്കെ. പക്ഷേ ഇത് നമ്മളെ അതിൽ പൊട്ടാറ്റോയും ചീസൊക്കെയാണ്. ഇത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കപ്പൊക്കെ പുഴുങ്ങി ബാക്കിയുണ്ടെങ്കിൽ നന്നായിട്ട് ഒടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബീഫും പ്ലസ് ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ വെച്ച് കൊടുക്കുക, ചിക്കൻ വെച്ച് കൊടുക്കുക, എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ ചിക്കൻ നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുക. അത് നല്ല ടേസ്റ്റാണ്. കപ്പയും ചമ്മന്തിയും നമ്മൾ കഴിക്കല്ലേ, അതൊക്കെ വെച്ച് കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ആക്കിയെടുത്തിട്ട് ബോളായി കിട്ടിയാണ്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ. നമ്മളെല്ലാതും ചെയ്തെടുത്തു കേട്ടോ. കംപ്ലീറ്റ് 500 ഗ്രാം കപ്പ ഒരു 18 ബോൾസ് കിട്ടിയിട്ടേ കണ്ടില്ലേ, നല്ല അടിപൊളി ബോൾസ് ആയത്. അപ്പോൾ എല്ലാതും ഇനി നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം അതിന് നമുക്ക് ആദ്യം ഒരു മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കണേ. ഞാൻ ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതാ ഒരു 1/4 കപ്പ് ഈക്വൽ എമൗണ്ടാണേ 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ഇട്ടിട്ടുണ്ടേ. ഇതിലേക്ക് കുറച്ച് പെപ്പർ, പിന്നെ അതൊരു പിഞ്ച് ഓഫ് സാൾട്ടും, ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ ഇട്ടാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാം. നമ്മൾ മുട്ടയിട്ടിട്ട് ഉണ്ടാക്കല്ലേ, അത് ഇങ്ങനെ ആകുമ്പോൾ മുട്ടനേക്ക് ഒന്നുകൂടി സേഫ്. നമ്മൾ ചീസ് ഇട്ടുകൊണ്ട് ഞാൻ പിന്നെ മുട്ട ഒഴിവാക്കിയതാണ്, കാരണം പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്ലറി കോട്ട് ചെയ്യാം, എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടോ, അങ്ങനെ മതി. നമുക്ക് ഇതിൽ എല്ലാ ബോൾസും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കും. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഇതാ ഇത് ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താണ്. ബ്രെഡ് ആദ്യം നമ്മൾ തവയിലിട്ട് ഒന്ന് അങ്ങ് ചൂടാക്കിക്കാൻ, അതാണ് ഈ ഒരു കളറ് കിട്ടിയത്. എന്നിട്ട് പൊടിച്ചെടുത്ത നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ സ്ലറി, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ കപ്പ ബോൾസ്. ഇനി നമ്മൾ ഓരോ ബോൾസ് എടുക്കും. എന്നിട്ട് ആദ്യം ഇതിലൊന്ന് കോട്ട് ചെയ്യുക, കണ്ടോ? കോട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കും. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം കേട്ടോ. കപ്പ ബീഫ് ബോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അത് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഞാനൊന്ന് ചൂടായോ നോക്കിയതാ കേട്ടോ. പൊടികൾ കാണാൻ ബ്രെഡ് ക്രംസിന്റെ പൊടിയാണ്, നമുക്ക് ഇട്ടെടുക്കുക. നല്ല അത്യാവശ്യം നല്ല ചൂടിൽ നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ പൊരിക്കുന്ന രീതിയിൽ പൊരിച്ചെടുക്കണേ, അല്ലെങ്കിൽ ഇത് പൊട്ടിക്കും. അതേപോലെ ഒരുപാട് അങ്ങ് ഇടരുത്, ഒരു 5 എണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ട് അല്ലെ 6 എണ്ണം ഇട്ടിട്ട് പൊരിച്ചെടുക്കണേ. 6 എണ്ണം ഇട്ടിട്ട് കുറച്ച് ഇളക്കാതെ നിൽക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ കട്ട്ലൈറ്റൊക്കെ പൊരിക്കും പോലെ തന്നെ. അപ്പോൾ തീ ഒന്ന് ആദ്യം ഇടുന്ന സമയത്ത് നന്നായിട്ട് വെക്കുക. പിന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്നൊന്ന്, കാരണം ഉള്ളിലൊക്കെ വെന്തതാണുള്ളത്, ജസ്റ്റ് ഒന്ന് പുറമൊന്ന് റെഡിയായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു വിട്ടിട്ട് ഒന്ന് പൊരിച്ചു പോരട്ടെ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ആദ്യം ഇടുമ്പോൾ ഒന്ന് കൂട്ടി വെക്കുക, പിന്നെ കുറച്ച് വെക്കുക, പിന്നെ വീണ്ടും ഇടുമ്പോൾ കൂട്ടി വെക്കുക. നമ്മൾ കട്ട്ലറ്റ് പൊരിക്കുന്ന അതേ രീതിയിൽ തന്നെ പൊരിച്ചു പോരുക. ഞാനൊരു മയണൈസും കെച്ചപ്പും നമ്മൾ ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ടൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണേൽ ചമ്പന്തി ഉണ്ടാക്കാം, നമുക്കിഷ്ടമുള്ളത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെറിയുള്ളിയും, ഞാൻ ഈ കപ്പ സ്നാക്സിൻ്റെ മുമ്പൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒന്ന് വെച്ചിരുന്നു. ചെറിയുള്ളിയും വറ്റൽമുളകും ചുട്ടെടുത്തിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ചമ്മന്തി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ചീസൊക്കെ ഇട്ടല്ലേ, അതുകൊണ്ട് സിമ്പിളായിട്ട് മയണൈസും കെച്ചപ്പും ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ടൊരു സോസ് ഉണ്ടാക്കി വെച്ചാണ്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.